2021 അത് കേരള പി എസ് സിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ വർഷമാണത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് എക്സാം, മെയിൻസ് എക്സാം എന്നിങ്ങനെ രണ്ട് ഘട്ടങ്ങളായി പരീക്ഷ നടത്തുന്നുണ്ടായി. ആദ്യമായിട്ട് പ്രിലിംസ് എക്സാം നടന്നത് 2021 February 20 ഇന്നേ ദിവസം, അതായത് ആ ദിവസം നടന്ന മാത്സ് ക്വസ്റ്റ്യൻസ് കുറച്ച് വ്യത്യസ്തമായിരുന്നു. എന്താണ് കഴിഞ്ഞ പ്രിലിംസ് എക്സാം മാത്സിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും അതിൻ്റെ ഒരു വർക്കൗട്ട് വീഡിയോ ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും അടുത്ത പ്രിലിംസ് എക്സാം എഴുതുന്ന ആളുകൾക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത വരും ഘട്ടങ്ങളിൽ എക്സാം എഴുതുന്ന ആളുകൾക്ക് യൂസ്ഫുള്ളായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി വയ്ക്കുക, കാരണം നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡുകളാണ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ പല പല കൺവെൻഷണൽ മെത്തേഡുകളുണ്ട്, അപ്പോൾ അതിൽ പറയാതെ ഷോർട്ട് കട്ടിൽ എങ്ങനെ ചെയ്യാം. ചോദ്യം നിങ്ങൾ വായിച്ചു നോക്കുക. 400-നും 1100-നും ഇടയ്ക്ക് 6 എത്ര ഗുണിതങ്ങളുണ്ട്? ഇതാണ് ഒരു ക്വസ്റ്റൻ അതിൽ ഉണ്ടായിരുന്നത്. ഞാൻ എടുത്ത ഒരു കാറ്റഗറിയിൽ എനിക്ക് കിട്ടിയൊരു പ്രശ്നമാണ്. അപ്പോൾ 400-നും 1100-നും ഇടയ്ക്ക് എത്ര 6 ഗുണിതം ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് കട്ടിൽ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ 400/6 ചെയ്യാം. അതേപോലെ 1100/6 ചെയ്യാം. ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ദശാംശം ഇല്ലാതെ ഉത്തരം കണ്ടുപിടിക്കാം. അതായത് പോയിന്റ് എന്തൊക്കെ വരും, അതായത് 66.something വരും, 66 മാത്രം എഴുതി വയ്ക്കാം. 1100/6 എന്ത് എഴുതി വെച്ചാൽ മതി? ഇതേപോലെ പോയിന്റ് ഇല്ലാതെ 183 വരും. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അതായത് 183-66 ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരമായി. നോക്കാം നമുക്ക് ഇവിടെ എന്ത് വരും, ഇവിടെ 7, പിന്നെ നമുക്ക് വരുന്ന 107 അല്ലേ, 117 ആൻസർ വരിക. 117 എവിടെയാണ് ആൻസർ? 117 ഓപ്ഷൻ എ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 400/6 1100/6 ചെയ്യട്ടെ, അതിന്റെ വ്യത്യാസം എടുത്തു വെക്കുക എന്നുള്ളതാണ് നമുക്ക് എഴുതിയ ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ വളരെ എളുപ്പമാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്നുള്ളത്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 12 ഗുണിതമാണ് ചോദിച്ചിട്ടുള്ളത്. 12 ഗുണിതം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ 12 ഗുണിതം നമുക്ക് അറിയണമെങ്കിൽ 4-ൻ്റെയും 3-ൻ്റെയും ഹരണ സാധ്യത ചെക്ക് നോക്കണം. നമ്മൾ ഹരണ സാധ്യത വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കി ആളുകൾക്ക് മനസ്സിലാവും ഹരണ സാധ്യത എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പൊ 4-ൻ്റെയും 3-ൻ്റെയും ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, 3-ൻ്റെ ചെയ്ത് നോക്കാം. 4-ൻ്റെ അവിടെ നിൽക്കട്ടെ. 3 വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ 38/16 എടുത്ത് നോക്കി ഞാൻ അക്കങ്ങളുടെ എല്ലാം തുക കൂട്ടി നോക്കി. അക്കങ്ങളുടെ എല്ലാം തുക കൂട്ടുമ്പോൾ എന്ത് വരും? 6 അല്ലെ? 6, 1, 7, 3, 10, 8, 18. ഇവിടെ അക്കങ്ങളുടെ തുക 18, അതുകൊണ്ട് 3-ൻ്റെ ഗുണിതമാണ്. അക്കങ്ങളുടെ തുക 18 ആയതുകൊണ്ട് അടുത്ത സംഖ്യ എടുത്തു നോക്കി, 32-47 എടുത്തു നോക്കി. ചെയ്തു വരുമ്പോൾ എന്ത് വരും? 7, 3, 10, 2, 12, 4, 16. ഇത് ഈ തുക 3-ൻ്റെ ഗുണിതമല്ലല്ലോ, അപ്പൊ ഈ സംഖ്യയും 3-ൻ്റെ ഗുണിതമല്ലോ. അതേപോലെ 36-49 എടുത്താലും 6, 4, 10, 3, 13, 22 ഇതുമല്ല. ബാക്കി ഏതെടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? 3, 3, 6, 4, 10, 7, 17. ഇതൊന്നും എന്താണ്? 3-ൻ്റെ ഗുണിതമല്ല. അപ്പൊ ഇതിലാകെ ഹരണ സാധ്യത നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 4-ഉം 3-ഉം ശരി ചെക്ക് ചെയ്യണം. പക്ഷെ ഇവിടെ 18 എന്ന സംഖ്യ മാത്രമേ 3-ഉം ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 38/16 എന്നുള്ളതാണ് ആൻസർ വരിക. 38/16 ഇതിൽ മാത്രമേ 12 ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? 3 കൊണ്ടും 4 കൊണ്ടും പറ്റും. 3 കൊണ്ട് പറ്റുന്ന സംഖ്യ 38/16 മാത്രമാണ്. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി, എന്തായാലും 4 കൊണ്ടും പറ്റും. അത് നമ്മൾ ഇനി ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്ലസ് ചെയ്യാൻ? അത് കുറച്ച് സമയമെടുക്കേണ്ട ക്വസ്റ്റ്യനാണ്. കാരണം ഈ പ്ലസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് പ്ലസ് ചെയ്യാൻ. പക്ഷെ ഇതിവിടെ ചെയ്ത് നോക്കുമ്പോൾ 0-7 നോക്കാം നമുക്കിവിടെ പ്ലസ് ചെയ്യാൻ. അടുത്ത എന്തുണ്ട് ഇവിടെ നമുക്കിവിടെ? 21 ഉണ്ടല്ലേ, അതൊന്നും 21 ഉള്ളൂ. 21 ഉണ്ട്. പിന്നെ അടുത്തത് 0.30 ഉണ്ട്. 0.30 ഉണ്ട്, ചെറുതാക്കി എഴുതാല്ലേ. പിന്നെ 1.25. ഓക്കെ, നമുക്കിവിടെ സ്പേസ് കുറവാൻ തോന്നുന്നു. നോക്കാം നമുക്കിവിടെ പോയിന്റ് എന്തുണ്ട്? 0.137. പോയിന്റ് വൺ ത്രീ സെവൻ ഇവിടെയല്ലേ, പോയിന്റ് കൊടുക്കണം. 1.37. 26 ഉണ്ട്. 26.546 ഇത്രയാണല്ലോ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 6, 7, 13 ശിഷ്ടം 1 എന്ത് വരും? 4, 3, 7, 1, 8, 5, 13, 7 ദിവശിഷ്ടം 2 5, 2, 7, 8, 2, 10, 3, 13 303 കിട്ടിക്കഴിഞ്ഞാലേ, കുറേ നല്ല 303 ഉണ്ട്. കാരണം 303 അത് നമുക്ക് എടുത്തിട്ട് കാര്യമില്ല, കാരണം ശിഷ്ടം ഒന്നുണ്ടല്ലേ. 6, 7, 8, 9, 3, 12
ഓക്കെ 62.303 2.303 അല്ല എവിടെയുള്ളത്? ഓപ്ഷൻ ബി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. നിങ്ങൾ ഓപ്ഷൻ ബി ഇത്ര ചെയ്താൽ മതി, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യം, നിങ്ങൾ തന്നെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. എന്തായാലും ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരും, 62.303. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ചെയ്യാതെ തന്നെ ആൻസർ പറയാം. അത് നമ്മൾ കുറെ മാത്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ കിട്ടുക. കാരണം 20.009 ആണ്, 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. ഈ ഓപ്ഷൻ ആസ്പെർട്ട് ഓപ്ഷൻ നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാവും? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എന്തോ ഒരു മൂന്ന് സ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവും, ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവും, ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവും. എന്നാൽ മാത്രമേ ഈ 9 എന്തെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ 0 ആവുള്ളൂ. അപ്പൊ അല്ലേ, ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, 20.009 കൂടി ഏതോ ഒരു ഓപ്ഷനിലാണ് ഇവിടെ ഇങ്ങനെ ഒരു 1 വരിക. നോക്കി, മൂന്ന് സ്ഥാനങ്ങൾ ഉണ്ടാവുമോ? മൂന്ന് സ്ഥാനങ്ങൾ പോയിന്റ് കഴിഞ്ഞു, അതേതാണ്? ഓപ്ഷൻ ബി ആണ്, 29.991. അപ്പൊ ഇങ്ങനെയും ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇങ്ങനെ പോസിബിൾ ആണോ എന്ന്. വേണമെങ്കിലാത്ത ആളുകൾ ഇത് ചെയ്താൽ മതി, 50 കുറച്ചാൽ മതി. അപ്പൊ അത്രയും സമയം നമുക്ക് നഷ്ടമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, മത്സര പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനും വളരെ എളുപ്പമാണ്. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ ലൈവ് ക്ലാസ്സിൽ, ഒരു 12 hours ലൈവ് ക്ലാസ് സ്ഥിരമായിട്ട് കേട്ട ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1/2, 1/3 ഇടയിലെ ഭിന്നസംഖ്യ ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 ഉം 1 കൂട്ടുക, 2, ഈ 2 ഉം 3 കൂട്ടുക, 5. ആൻസർ ആയി 2/5, ഓപ്ഷൻ ഡി ആയി. ഇത്രേ ഉള്ളൂ. 1 ഉം 1 ഉം അംശങ്ങൾ തമ്മിൽ കൂട്ടുക, ഛേദങ്ങൾ തമ്മിൽ കൂട്ടുക. 1/2 ഉം 1/3 ആണ്, ഇടയിലുള്ള ഭിന്നസംഖ്യ രണ്ട് കൂടി കൂട്ടുമ്പോൾ 2, 2, 3, 5, 2/5. 2/5 ഉണ്ടല്ലോ, ഓപ്ഷൻ ഡി ഉണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഏറ്റവും വലുത് ഏതാ ചോദിച്ചത്? ഏതൊക്കെ ഉണ്ട് ഇവിടെ? 7/11 ഉണ്ട്, 13/17 ഉണ്ട്, 3/7 ഉണ്ട്, 21/25 ഉണ്ട്. ഇത് നോക്കിയേ, ഇത് പല പല വ്യത്യാസങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. നോക്കി, അംശവും ചെയ്തും തമ്മിൽ എല്ലാത്തിന്റെയും വ്യത്യാസം നോക്കി നോക്കി. 7, 7, 11 എത്ര വ്യത്യാസം ഉണ്ട്? 4. 13, 17 വ്യത്യാസം 4. 3, 7 വ്യത്യാസം 4. 21, 25. ഇങ്ങനെ വ്യത്യാസം തുല്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഷോർട്ട്കട്ട് പറയുന്നത്. വ്യത്യാസം തുല്യമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. വ്യത്യാസം തുല്യമായി കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ ഭിന്നസംഖ്യയും വ്യത്യാസം തുല്യമായി കഴിഞ്ഞാൽ അതിൽ വലുതായിരിക്കും ആൻസർ. അപ്പൊ നമുക്കൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്, അത് ചെയ്ത് ഉത്തരം കിട്ടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് വ്യത്യാസം തുല്യമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പോ 3/5, 5/7, 3 ഭിന്നസംഖ്യ എഴുതാല്ലേ, 7/9. ഇതിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? നോക്കിയ, 3, 2, 5, 5, 2, 7, 7, 2, 9. വലിയ ഭിന്നസംഖ്യ, വലിയ സംഖ്യ ഉള്ളത് 7/9. ഈ ഒരു ടെക്നിക്ക് നമ്മൾ എന്താണ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം ഒരേപോലെ ആവുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതും ശരിയായി. സോ ആൻസർ എന്താ നമ്മൾ പറഞ്ഞത്? 21/25 ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം? ഷോർട്ട് കട്ട് യൂസ് ചെയ്യണമെന്നില്ല, കാരണം നോക്കിയ, 4 കുട്ടികളുടെ ശരാശരി വയസ്സ് 7, 5 കുട്ടി വന്നു കഴിഞ്ഞാൽ 6. അതിന്റെ വ്യത്യാസം എടുത്താൽ മതി. നോക്കി, 7, 4, 28 തുക, 5, 6, 30 തുക. 7, 4, 28 എന്നാൽ 4 ആളുകളുടെ തുക 28, 30. അതിന്റെ വ്യത്യാസം എടുത്തു വെച്ചാൽ മതി, 2 ആൻസർ വരും, ഓപ്ഷൻ എ. ഷോർട്ട് കട്ട് ഉണ്ട്, വലിയ വലിയ നമ്പറുകൾക്കാണ് നമ്മൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ചെറിയ നമ്പറിൽ 4 ആളുകൾ ശരാശരി 7 ആണെങ്കിൽ അവരുടെ തുക 28, 5 ആളുടെ ശരാശരി 6 ആണെങ്കിൽ 5, 6, 30 വ്യത്യാസം 2, 1. അപ്പൊ ഇങ്ങനെയും ചെയ്ത് നോക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പൊ 2 കിട്ടി. ഇനി ഒരു വസ്തുവിന് തുടർച്ചയായിട്ട് 20ഉം 10ഉം 20% ഡിസ്കൗണ്ട് ലഭിക്കാന്ന് ചോദിക്കാം. 20% ഡിസ്കൗണ്ട് ലഭിക്കുമ്പോൾ എന്ത് വരും? 100, 20%. നോക്കി, ഫസ്റ്റ് 20% 80 ആയി. ഇനി 80ന്റെ 10% ഡിസ്കൗണ്ട് ലഭിക്കുകയാണ്. 80ന്റെ 10% ഡിസ്കൗണ്ട് ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്ത് വരും? 80ന് 8 കുറയുക, അതാണല്ലോ. 80ന്റെ 10% ഡിസ്കൗണ്ട്, 80ന്റെ 10% 8 കുറയുമ്പോൾ 72 വരും. ഇനി അടുത്ത് നോക്കിയ, 100 നമ്മൾ കുറച്ചിട്ടോ, 20% കുറച്ചു. ഇനി 80ന്റെ 10% കുറച്ചു. അടുത്ത് 25% 72ന്റെ 25% മൈനസ് ചെയ്യണം. 72ന്റെ 25% മൈനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72ന്റെ 25% ആയിട്ടുള്ള 18 മൈനസ് ചെയ്യാം. 18 മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും ഇവിടെ? 72ന്ന് 10 പോയി അല്ലേ, 62, 54 വരും. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ, ശരിയാണ്, 54. ഈ വ്യത്യാസം ഇനി എടുക്കുന്നത്. അപ്പൊ അതായത് നമ്മൾ പറഞ്ഞു, 100ന്ന് 20% കുറച്ചപ്പോ 80 ആയി. 80ന്റെ 10% കുറച്ച്, നമ്മളോട് പറഞ്ഞു നോക്കി, 10 അല്ലേ പറഞ്ഞത്, അടുത്തത് 10 ആണ് പറഞ്ഞത്. അപ്പൊ ആദ്യം 100ന്റെ എന്ത് പറഞ്ഞു? 20% കുറച്ചു വെച്ചു. പിന്നെ 10%, 80ന്റെ 10% കുറച്ചു വെച്ചു. പിന്നെ 72ന്റെ 20% ആയിട്ടുള്ള 18 മൈനസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 100 54 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46% ഡിസ്കൗണ്ട്, 46% ആണ് കുറവ് വരിക. കാരണം 100 - 54 എടുത്താൽ മതി. 100 - 54 ഷോർട്ട് കട്ടിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോ നമുക്കിവിടെ 46%. 46% എത്രയാണ്? ഓപ്ഷൻ സി ആണല്ലോ. സോ ഡിഫറൻസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഏകദേശം 9th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് 30 കിലോമീറ്റർ നോക്കി, എയിൽ നിന്ന് ബിയിലേക്ക് 30 കിലോമീറ്റർ പെർ അവർ പോകുന്നുണ്ട്, തിരിച്ച് 50 കിലോമീറ്റർ പെർ അവർ വരുന്നുണ്ട്. ശരിക്കും നമുക്ക് ആവറേജ് സ്പീഡ് 2AB/A+B വെച്ചിട്ട് കാണാം. അതായത് 2×30×50/80 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 37 കിട്ടും. 37 ആവറേജ് സ്പീഡ്. ആകെ സഞ്ചരിച്ചത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആകെ സഞ്ചരിച്ച ദൂരം 37 ഇരട്ടി 75 കിട്ടും. പക്ഷെ ഇവിടെ ഉള്ള ഒരു കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം ചോദിച്ചത്, ഒരിക്കലും എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം ആവില്ല 75. ആകെ സഞ്ചരിച്ച ദൂരം എന്തായിരിക്കും നോക്കി, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ ശരിക്കും ഇതിന്റെ ആൻസർ ഇല്ല എന്നുള്ളതാണ്, നമ്മൾ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ കറക്റ്റ് അല്ല എന്നുള്ളതാണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം ചോദിച്ചത് 75 അല്ല, ആകെ സഞ്ചരിച്ച ദൂരമാണ്. ക്വസ്റ്റ്യൻ ടൈപ്പിൽ എവിടെ മിസ്റ്റേക്ക് ആണോ അറിയില്ല. ആകെ സഞ്ചരിച്ച ദൂരം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമുക്കിവിടെ 75 പറയായിരുന്നു, കാരണം ഈ 37 ഇരട്ടി എടുക്കുന്ന ടെക്നിക് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ സമയം വേണ്ടി വന്നത് 25 മിനിറ്റ് ആണ്. 3.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി വന്നത്, ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തഡ് വെച്ച് ചെയ്യാം, അങ്ങനെയും ചെയ്യേണ്ട ഒരു കാര്യമില്ല, നമുക്ക് എന്തെടുത്താൽ മതി. ഈ 5 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തഡ് ഉണ്ട്, ഞാൻ തൽക്കാലം പറയുന്നില്ല, അവിടെ നിൽക്കട്ടെ. ഈ 5 എത്ര ഗുണിച്ച് 25 ആവും? 5×5 അല്ലേ 25 ആവും. 5 പേനയുടെ വില അങ്ങനെ കളിച്ചു കൊടുക്കുക, 5×5 ആണ് 25. അപ്പൊ 35 അല്ലല്ലോ, 3.5×5 ഗുണിച്ചാൽ മതി. 3.5×5 ഗുണിക്കുമ്പോൾ ഒരു 17.5 ഉണ്ടോ? ഉണ്ട്, സി ആണ് 17.5. അപ്പൊ 5×25 ആണ് നോക്കിയാൽ നമുക്കാണ്. ഈ ഷോർട്ട് കട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ബെസ്റ്റ് മെത്തേഡാണ്. 5% ഒക്കെ വെച്ചിട്ട് ചെയ്യാം. 5×എത്ര ഗുണിച്ച് 25 ആവും? 5×5. അപ്പൊ ഈ 3.5 എത്ര ഗുണിച്ചാൽ വരും? 3.5×5. 3.5×5 നിങ്ങളൊന്ന് ഗുണിച്ച് നോക്കി, 5×5 25 17.5 വരും. അപ്പൊ ഇത്ര എളുപ്പമാണ്. 5% 25 ആണെങ്കിൽ 3.5% എത്ര? അങ്ങനെ കണ്ടുപിടിക്കാം. ടെക്നിക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് കണ്ടു നോക്കാം, അതാണ് ഈ ഒരു വീഡിയോസിന്റെ ഒക്കെ പ്രത്യേകത. +×-+ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 14+ ആണ്. 14+ എന്ന് പറഞ്ഞാൽ 14×3, -എന്ന് പറഞ്ഞാൽ എന്താണ്? -+ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? 42×4=46 ഉണ്ട് ഓപ്ഷൻ എ ഉണ്ട്. വളരെ എളുപ്പമാണ്. 12th ക്വസ്റ്റ്യൻ അടുത്ത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞ ശരിയായ സമവാക്യം 6×6. ഞാൻ ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് താഴേക്ക് എത്തരാം. ഇതാണോ എന്താണോ? ഒരു ബ്രാക്കറ്റുള്ള 6 ഉണ്ട്, വേറൊന്ന് 6 ഉണ്ട്. × 6=30. ഓപ്ഷൻ വെച്ച് പോയോക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. ഇവിടെ മൈനസ് എടുത്താൽ ഒന്നും കിട്ടില്ല. നോക്കി ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് നോക്കി നമ്മൾ എന്താണ്? −×. ഇവിടെ ഞാൻ മൈനസ് എടുത്ത് നോക്കി നോക്കി എവിടെയാണ്? −×എടുത്ത് നോക്കി. 6×6 ആവുമ്പോൾ തന്നെ 0 ആയി. അപ്പൊ നമുക്ക് അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല, കാരണം ആ ലോജിക്ക് നമുക്ക് ഉപയോഗിച്ചിട്ടൊരു കാര്യമില്ല. തൽക്കാലം നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് എടുത്ത് നോക്കാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? × ഉണ്ട്, മൈനസ് ഉണ്ട്. അപ്പൊ ശരിയാവുമല്ലോ. 6×36 −6 എന്ന് പറയുന്നത് 30 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അടുത്ത 13th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ശ്രേണിയാണ്, ശ്രേണി വളരെ എളുപ്പം. നോക്കി 12×24, 24×48, 48×2 ആണ്, 96 ഉള്ളൂ. ഇവിടെ 6 പിന്നെ വേറെ ഉണ്ട്, 6×12 അല്ലേ? 12×24 അപ്പുറത്ത് വേണമെങ്കിൽ 48 വരും ഇവിടെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ ലോജിക് ഒക്കെ യൂസ് ചെയ്യാം. പല പല ലോജിക് ഉണ്ട്, 12×6. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്ക്. എന്തായാലും ആൻസർ ഇവിടെ വരുന്നത് 96 ആണ്. അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പല പല രീതിയിൽ ആൻസർ ആവും, നമുക്ക് പല രീതിയിൽ ആൻസർ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. നമുക്ക് ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ആൾ തന്നെ പലപ്പോഴും ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ പറയുന്നത് സ്ഥാനവില ഉപയോഗിച്ച് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോ പോലീസ് എന്ന് എഴുതി വെച്ചു, പോലീസ്. ഓക്കെ, താഴെ ഒ ഉണ്ട്, എം ഉണ്ട്, ഐ ഇ ഉണ്ട്, എക്സ് വൈ ആണോ? ശരിക്കും ഒ പി എം എൻ ഒ ഇതിങ്ങനെ എഴുതുന്നല്ല. സ്ഥാനവില ഉപയോഗിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. സ്ഥാനവില ABCDക്ക് ഉള്ള സ്ഥാനവില ഉണ്ടല്ലോ, ഞാൻ എഴുതി വെച്ചു 16, 15, 12, 9, C3, E 5. 15, 13, 9 പിന്നെന്താണ്? 5, 24 പിന്തുവരും 25. ഈ ടെക്നിക്ക് നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടോ, എന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. ശരിക്കും ഇവിടെ 15 അല്ലേ? നോക്കി കൃത്യമായിട്ട് നോക്കി, ഇവിടെ 15 എത്ര കൂട്ടുമ്പോഴാണ് ഇവിടെ വരിക? 15+1 ആണ്, ഇവിടെ +1 വന്നു.
ഞാൻ എടുക്കാൻ വന്നിരുന്നത് അവിടെ പ്ലസ് ഒന്ന് വന്നു, ഇവിടെ എന്ത് വരും? പ്ലസ് രണ്ട് വന്നു, കാരണം 13 2 ആണ് 15. 9 3 ആണ് 12, പ്ലസ് 1 പ്ലസ് 2, അപ്പൊ പിന്നെ പ്ലസ് 4 പ്ലസ് 5 ആണ്. നിങ്ങൾ ആലോചിക്കും 24 5 29 അല്ലേ? 29 ശരിക്കും നോക്കുകയാണെങ്കിൽ 26 3 അല്ലേ? 26 3 പ്ലസ് 6 25 6 31 എന്ന് പറഞ്ഞാൽ 5th ലെറ്റർ ആണ്. അപ്പൊ ഈ ഒരു ലോജിക്കാണ് അവർ യൂസ് ചെയ്ത് നോക്കിയത്. സ്ഥാനവിലകളുടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആവുക. അപ്പൊ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എൽ എ ബി ഒ യു ആർ. ഇതിവിടെ പ്ലസ് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ മൈനസ് ചെയ്യുന്ന രീതിയിൽ ആലോചിച്ചാലും മതി. നോക്കി ഇവിടെ ഓ പ്ലസ് തിരിച്ച് റിവേഴ്സ് ആലോചിക്കും, മൈനസ് ചെയ്യുന്ന പോലെ ആലോചിച്ചാലും പോരെ. ലേബറിന് എഴുതി നമുക്ക് ഇവിടെ ഓരോ അക്ഷരങ്ങൾ എഴുതി നോക്കാം. സ്ഥാനങ്ങളിൽ 12 1 2 15 21 18 ലേബറിന്റെ ഇത് ഇവിടെ ശരിക്കും നോക്കി. ഇവിടെ പ്ലസ് 1 എന്ന് തിരിച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ മൈനസ് ആണല്ലോ. -1 -2 -3 -4 അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. 12 1 പോയാൽ 11, ആ സ്ഥാനവില എ ബി സി ഡി എഴുതി വെക്കി. അപ്പോൾ ഇത് മനസ്സിലാവും കെ കിട്ടി. 1 2 മൈനസ് ചെയ്യാം, 1 2 മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആണ്. ഈ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് 25 വരിക. കാരണം 25 2 ആണ് അല്ലെ? 1 ബാക്കിലേക്ക് 2 എണ്ണം എടുക്കുക. അതാണ് എ ബി സി ഡിയുടെ ബാക്കിലേക്ക് നിങ്ങൾ എഴുതിയിട്ട് 2 എണ്ണം എടുത്താലും മതി. എനിക്കിപ്പോ തോന്നുന്നു നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ നല്ലത് എന്താണ്, എ ബി സി ഡി ബാക്കിലേക്ക് 2 എണ്ണം എടുത്താലും മതിയല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. അതൊക്കെ നമ്മുടെ മെത്തേഡ് നമ്മൾ പറയുന്നത് കെ വൈ എന്ന് പറയും. പിന്നെ 2 ബാക്കിലേക്ക് 3rd ലെറ്റർ എടുക്കുക, അങ്ങനെ എടുക്കാം. 2 ബാക്കിലേക്ക് 3rd ലെറ്റർ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? 25 വരും. അപ്പൊ അങ്ങനെ കെ വൈ 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 എന്നുള്ള ആൻസർ ആണ് വരിക. നമുക്ക് ഓപ്ഷൻ എ ആണ് വരിക. നിങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ടെക്നിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആണെങ്കിൽ എ ബി സി ഡി സെഡ് വരെ എഴുതിയിട്ട് ബാക്കിലേക്ക് 1 ബാക്കിലേക്ക് 2 ബാക്കിലേക്ക് 3 അങ്ങനെയൊക്കെ എടുത്തു നോക്കാം. അതൊക്കെ നിങ്ങളുടെ ലോജിക്കാണ്. ഇത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ഈ ആൻസർക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞു അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ എഴുതി കഴിഞ്ഞാൽ എന്താ ആൻസർ വരിക വെച്ചാൽ ക്ലൗഡ് അല്ലേ ചെയിനുള്ളത്, ബാക്കി രണ്ടും നോക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ക്ലൗഡും ചെയിനും ചെയിൻ ആണ് ആൻസർ വരിക. ചെയിൻ ഇതാണ് ആൻസർ വരിക, ഓപ്ഷൻ സി ചെയിൻ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 16 എൻട്രി കണക്കിൽ 16th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ല. അത് കുറെ ഞാൻ നോക്കി എന്താണ് ഇപ്പൊ സംഭവം, ബന്ധമില്ലാത്തൊരു ടൈപ്പാണ്. ശരിക്കും ഇക്വാലന്റ് എന്നുള്ള വേർഡിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തതാണുള്ളത്. ഇവ നോക്കി ഇക്വാലന്റ് എന്നുള്ള വേർഡിൽ നിന്ന് ഈക്വൽ എന്നുള്ളത് ഉണ്ടാക്കാം. കാരണം ഈ സ്പെല്ലിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. ടെയിലിന്റെ വേർഡ് TALE ഉണ്ട്, ലെൻഡ് LENT ഉണ്ട്. ഇക്വിറ്റി മാത്രമാണ് ഈ ഈ ഒരു എന്താണ് അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ഇതിലുള്ള ഓരോ അക്ഷരങ്ങൾ നമ്മൾ എടുത്തുണ്ടാക്കാൻ പറ്റുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഈ ക്യൂ യു ഐ ഉണ്ടല്ലേ, ഐ ഉണ്ട്, ടി വൈ ഇല്ല, ഈ വൈ ആണില്ലാത്തത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമുക്ക് പറയാം അതല്ല എന്താണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇക്വിറ്റി ആണ്, ഇക്വിറ്റി ആണ് ആൻസർ നേരത്തെ വരിക. കാരണം തലച്ചോർ നമുക്ക് എന്താ ഇവിടെ അറിയാം, വൃക്ക നെഫ്രോളജി വൃക്കകളാണ് അവര്. അടുത്ത് നമുക്ക് എടുത്തു നോക്കാം. ഇതൊക്കെ ലോഹങ്ങളാണ്, ചെമ്പ് അലൂമിനിയം ഇരുമ്പൊക്കെ. അൽനിക്കോ എന്നാൽ അലൂമിനിയം നിക്കലും ചേർന്നാണ് അൽനിക്കോ. അതൊരു എന്താണ് ഓർ എന്ന് പറയും, നമ്മളെന്താണ് അതിൻ്റെ ഒരു സങ്കരമല്ലേ, ഐരൊക്കെ നമ്മൾ അതിനെ പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കഴിയാനായി ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു അംശം ഉണ്ടാക്കിയെടുക്കുക നല്ലതാണ്. മദർ ഉണ്ട്, മദർ ഡോട്ടർ ഉണ്ട് അല്ലേ, മകളുണ്ട്, അമ്മയും മകളുണ്ട്. 4 കൊല്ലം മുന്നേ, 4 മുൻപ് എന്തായിരുന്നു? 3 ഇരട്ടിയായിരുന്നു. ഇത് എഴുതി വെച്ചു. 6 ശേഷം, 6 വർഷം ശേഷം എന്തായിരുന്നു? 2:1 ആയിരുന്നു. അപ്പോ അങ്ങനെയൊക്കെ നമ്മൾ എഴുതിയതിന് ശേഷം നമുക്ക് പിന്നെ എന്ത് വരും? ഈ 6 4 കൂടി പ്ലസ് ചെയ്യുക. നമ്മളൊരു ഏജിന്റെ ക്ലാസ്സുകളൊക്കെ പറയാം. 6 4 10, 10 × താഴത്തെ വ്യത്യാസം 1, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 3 2, ഇതിന്റെ വ്യത്യാസം 1. ഈ ഒരു 5 കിട്ടിയ നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞ ആലോചിക്കുക, 5 കിട്ടിയില്ലേ, 5 അല്ലല്ലോ വരിക. നോക്കി ആലോചിക്കുക, 10 × 1 2 1 10 അല്ലേ വരിക, ശരിയാണ് 10. ഈ 10 കിട്ടിക്കഴിഞ്ഞാൽ മകളുടെ വയസ്സ് ചോദിച്ചു, മകളുടെ ഈ നമ്പറിനെ മുകളിൽ ഗുണിക്കുക, 10 × 1 10. മകളുടെ വയസ്സ് എപ്പോഴാണ് 10? 4 മുൻപാണ് 10. 4 വർഷം മുൻപ് 10 ആണെങ്കിൽ ഇപ്പൊ എന്ത് വരും? 14. 4 വർഷം മുൻപ് 10 ആണെങ്കിൽ ഇപ്പൊ 14. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 40 കുട്ടികളുടെ ക്ലാസ്സിൽ വിശ്വനാഥന്റെ റാങ്ക് 19 ആണെന്നാണ്.
അപ്പൊ 19 പ്ലസ് വേറെന്തോ റാങ്ക് ഉണ്ട്, മൈനസ് 1 എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ മൈനസ് ചെയ്ത് ടെക്നിക്കിന് യൂസ് ചെയ്യാം. റാങ്ക് 1 പ്ലസ് റാങ്ക് 2 മൈനസ് 1 ആണ് 40. അപ്പൊ 40 എന്ന് എന്ത് കുറച്ചാൽ മതി നിങ്ങള്? 40 പ്ലസ് 1 ഉണ്ട് ഇവിടെ, മൈനസ് 1 തോന്നുന്നു. 41 19 കുറയ്ക്കുക, എത്ര വരും ആൻസർ? 22 വരും അല്ലേ. 22 ഓപ്ഷൻ എ ഉണ്ട്. അപ്പൊ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. 22 അല്ലേ, 10, 32, 9, 41. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം നമ്മുടെ ചാനൽ ക്ലാസ്സിലൊക്കെ ഉള്ള കാര്യം. ഫ്രണ്ട്സ് ബി ഹാപ്പി, താങ്ക് യു ഫോർ വാച്ചിങ്, സി യു ലേറ്റർ.